ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ലേഡീസിന്റെ മാസം മുറ ഉണ്ടല്ലോ, ഡേറ്റ് എന്ന് പറയണത്, അതിന് നമുക്ക് അതിന് വയറുവേദന കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന ഒരു ട്രിക്കാണ്. അപ്പൊ വയറുവേദന ബാക്ക് വേദന ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡ് ഒറ്റമൂലി മരുന്നാണ് ഞാനിപ്പോ പറയാൻ പോകുന്നത്. അപ്പോ നിങ്ങളത് പരീക്ഷിച്ചു നോക്കുക. ഞാൻ കുറെ ആൾക്കാർക്ക് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോ ഒറ്റമൂലിയാണ്. അപ്പൊ നിങ്ങൾ പരീക്ഷിച്ചു നോക്കുക, അതിന് റിസൾട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരാം. അപ്പൊ ഇതിന്റെയും വേറെയും കുറെ മരുന്നുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എനിക്ക് ഈ മെസ്സേജ് കാര്യങ്ങളും ചെയ്യാവുന്നതാണ്. എന്റെ നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. അപ്പൊ ആദ്യമായിട്ട് എന്റെ യൂട്യൂബ് ചാനൽ കാണുന്ന സബ്സ്ക്രൈബ് ലൈക്കും ചെയ്യുക, പിന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഫ്രണ്ട്സിന് കാര്യങ്ങളൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. ഓക്കെ, താങ്ക് യു. ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ആർത്തവ സംബന്ധമായ ലേഡീസിന്റെ ആർത്തവ സംബന്ധമായ അസുഖങ്ങൾ ട്രിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. വേദന മാറാനുള്ള ഒരു ട്രിക്കാണ്, ഒറ്റമൂലി ട്രിക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഉപയോഗിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഒരു സാധാരണ പ്ലെയിൻ ഗ്ലാസ് വാട്ടറാണ് പിന്നെ വേണ്ടത്. നമുക്ക് കാണുന്നുണ്ടല്ലോ അല്ലേ, പിന്നെ വേണ്ടത് നമുക്ക് ഇതാണ്. ഇത് നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ പേര് സ്പടിക്കാരെന്ന് പറയും. പഠിക്കാരെന്ന് പറയും. അപ്പോ അത് മരുന്ന് കടയിൽ കിട്ടുന്നതാണ്. സ്പടികക്കാരെന്ന് പറയും, പഠിക്കാരെന്ന് പറയും. ഇതിങ്ങനെയാണ് കിട്ടുക. ഒരു കാണിച്ചു തരാം. ഇതാണ് നമ്മൾ എടുക്കേണ്ടതായിട്ടുള്ളത്. അങ്ങനെയാണ് ഇത് കിട്ടുക. അപ്പൊ നമ്മൾ പറയുന്നത് ആർത്തവ സംബന്ധമായ അസുഖങ്ങൾക്ക് ലേഡീസിന് വയറുവേദന കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. വയറുവേദന കാര്യങ്ങളൊക്കെ ഉണ്ടാവും അവർക്ക് വയറുവേദന ഇല്ലാതെ സുഖമായിട്ട് ആർത്തവം നടക്കാൻ വേണ്ടിയിട്ടുള്ള ട്രിക്കാണ്, ഒറ്റമൂലി ട്രിക്കാണ് ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനായിട്ട് വേണ്ടത് പഠിക്കാരം. ഇത് പഠിക്കാരം എന്ന് പറയും. ആയുർവേദ ഷോപ്പുകളിൽ കിട്ടും നിങ്ങൾക്ക്, പച്ചമരുന്ന് കാര്യങ്ങളൊക്കെ മേടിക്കുന്നുണ്ട്. പിന്നെ ഒരു പ്ലെയിൻ വാട്ടർ, രണ്ടാണ് വേണ്ടത്. അപ്പൊ ആർത്തവം തുടങ്ങുന്ന സമയത്ത്, മീൻസ് ഒരു ദിവസം മുന്നേ ഇത് കഴിച്ചു കഴിക്കുക. ഇത് പൊടിച്ചിട്ട് ഈ പ്ലെയിൻ വാട്ടറിൽ ഒരു നുള്ളിടുക. നുള്ള് മീൻസ് ഒരു കാ സ്പൂൺ ഇടുക. ഇത്ര ഗ്ലാസ് വേണ്ട, ചെറിയ ഗ്ലാസ് വേണ്ടോ വെള്ളം. ഇത്രയും ശ്രദ്ധിക്കുക. ആർത്തവം തുടങ്ങുന്ന ഒരു ദിവസം മുന്നേ ഈ പഠിക്കാരം പൊടിക്കുക. പൊടിച്ചെടുത്ത് കാ സ്പൂൺ, ചെറിയ സ്പൂണിൽ കാല് സ്പൂണ് ഇതിലേക്ക് ഇടുക, മിക്സ് ചെയ്യുക. എന്നിട്ട് വെറും വെയിറ്റിലാണ് ഇത് കഴിക്കേണ്ടത്. പ്രഭാതത്തിൽ ഒരു 6 മണിക്ക് മുന്നേ കഴിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, 5 മണിക്കും 6 മണിക്കും മുന്നേ ഇത് കഴിക്കുക. ഇതിന്റെ പേരെന്ന് പറയുന്നത് പഠിക്കാരം. പിന്നെ അത് ചില സ്ഥലങ്ങളിൽ സ്പടികക്കാരം എന്നും പറയാറുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അങ്ങാടി മരുന്ന് അല്ലെങ്കിൽ ആയുർവേദ ഷോപ്പുകളിൽ കിട്ടുന്നതാണ്. ചോദിച്ചാൽ മതി, മരുന്നുകളൊക്കെ കട്ട് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഉണ്ടാവുന്നതാണ് സ്പടികാരം. ഇങ്ങനൊരു ഹാർഡായിട്ടിരിക്കുക, കൽക്കണ്ടം പോലെ ഇരിക്കും. ഒന്നുകൂടി കാണിച്ചു തരാം. അങ്ങനെ കൽക്കണ്ടം പോലെ ഇരിക്കുക. അത് ആയുർവേദ ഷോപ്പുകളിലൊക്കെ കിട്ടുന്നതാണ്. അത് കഴിക്കേണ്ടതെന്ന് പറഞ്ഞാൽ വെറും വൈറ്റിൽ ഒരു 5 മണി മുതൽ 6 മണിയുള്ള സമയത്താണ് കഴിക്കേണ്ടത്. ഒരു 3 ദിവസം കഴിക്കുക. കുറച്ചെടുക്കുണ്ടോ, ഒരു കാ സ്പൂൺ എടുത്തിട്ട് ഇടുക. ചെറിയ സ്പൂണിൽ കാ സ്പൂൺ എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക നന്നായിട്ട്. പ്ലെയിൻ വാട്ടർ ആയിരിക്കണം, ശുദ്ധമായ വാട്ടർ. തിളപ്പിച്ച് ആറി വെച്ചതല്ലെങ്കിൽ കുഴപ്പമില്ല, എപ്പോഴും നല്ലതാണത്. ശ്രദ്ധിക്കുക. അപ്പോൾ വെറും വൈറ്റിലാണ് കഴിക്കേണ്ടത്, പ്രഭാതത്തിൽ കഴിക്കണം. ഒരു 5 മണിയും 6 മണിയുടെ ഇടയിൽ കഴിക്കണം വെറും വയറ്റില്. അങ്ങനെ ഒരു 3 ദിവസം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വയറുവേദന ഉണ്ടാവുന്നില്ല.
മൂന്ന് ദിവസം കണ്ടിന്യൂസ് കഴിക്കുക വെറും വയറ്റില്. അപ്പൊ വയറുവേദന എടുക്കുന്നതല്ല. അപ്പൊ അതിന്റെ പേരാണ് പഠിക്കാരം. പിന്നെ ശുദ്ധമായ തിളപ്പിച്ച് ആറിയ ശുദ്ധമായ വെള്ളം, അതിലാണ് ഒരു കാൽ സ്പൂൺ, ഒരു സ്പൂണിൽ, ഒരു സ്പൂൺ ഞാൻ കാണിച്ചു തരാം. സ്പൂണിൽ പൊടിച്ചെടുത്തിട്ട് കാൽ സ്പൂൺ മതിയാവും, ഇത്ര ഇത്ര മതിയാവും. ഇത് പകുതിയാണ് വരിക. ഇത്ര മതിയാവും പൊടിച്ചതേ. ഇത്ര എടുത്തിട്ട് അതിൽ മിക്സ് ചെയ്യുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് 5 മണിക്കും 6 മണിക്കും ഇടയിൽ കഴിക്കേണ്ടതാണ്. അത്രയും ശ്രദ്ധിക്കുക. 5 മണിക്കും 6 മണിക്കും ഇടയിൽ വെറും വയറ്റിൽ കഴിക്കുക, എങ്കിലാണ് അതിൻ്റെ ഗുണം കിട്ടുള്ളൂ. അപ്പം ഇതിൻ്റെ പേര് പഠിക്കാരം എന്ന് പറയും. ആയുർവേദ ഷോപ്പുകളിലൊക്കെ കിട്ടുന്നതാണ്. എന്നാ ശുദ്ധജലം എടുക്കുക. തിളപ്പിച്ചാറിയ വെള്ളമായാലും കുഴപ്പമൊന്നുമില്ല, ആറിയിരിക്കണമെന്ന് മാത്രം. ആ ശുദ്ധജലത്തിലെടുത്തിട്ട് വെറും വയറ്റിൽ 5 മണിക്കും 6 മണിക്കും ഇടയ്ക്കിൽ മിക്സ് ചെയ്ത് ഡേറ്റ് തുടങ്ങുന്നതിന് മുന്നേ ഒരു 3 ദിവസം കഴിച്ചു തുടങ്ങുക. മീൻസ് 1 ദിവസം മുതൽ കഴിച്ചാൽ മതി മതിയാവും. എന്നിട്ട് ഇപ്പം ഡേറ്റ് ഇപ്പോൾ നാളെയാണെന്നുണ്ടെങ്കിൽ ഇന്ന് രാവിലെ കഴിക്കാം, ഇന്ന് നാളെ മറ്റന്നാൾ. അപ്പോൾ 3 ദിവസത്തിന്. അപ്പോൾ വയറുവേദന എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ടിക്കാണ് പറഞ്ഞത്, ഒറ്റമൂലിയാണത്. ഓക്കെ, അപ്പം എല്ലാവരും ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.